ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനുദീപ് സേൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കമീൻ വെച്ചിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ, ഉണക്ക് കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അതിനായിട്ട് ഇതാ കുറച്ച് ഉണക്കമീൻ എടുത്ത് നല്ല വൃത്തിയായി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ദശ കട്ടിയുള്ള മീൻ എടുക്കുന്നതാവും ഒന്നും കൂടെ നല്ലത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു മുറി തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറി ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതെടുക്കുന്നതാവും ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10-15 ചെറിയ ഉള്ളി, ഇനി അഥവാ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവോളയുടെ പകുതി സവോള, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഞാൻ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 കൊടംപുളി, പിന്നെ വേണത് കടുക് തളിക്കാനായിട്ട് കടുക് വേണം, വറ്റൽ മുളക് വേണം. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മളെ ചിരവ് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ഇതാ ഇതുപോലെ ഒരു മുറി തേങ്ങ, ആ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, നന്നായിട്ട് വറുത്ത്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് നേരം ഒന്ന് ഒരു കളർ ചേഞ്ച് ആകുന്നിടം വരെ, ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിതുപോലെ ഇളക്കി കൊടുത്ത്, ഇതാ ഇതുപോലെ ഒരു കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി എപ്പോഴും നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മുളക് പൊടി നന്നായിട്ട് ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം നിറച്ച് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം ഞാൻ ചേർത്ത പച്ചമുളകിന് അത്ര എരിവില്ലായിരുന്നു, അതുകൊണ്ടാണ് മുളക് പൊടി ഞാൻ എരിവുള്ളത് ചേർക്കുന്നത്. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടി അല്ല, നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അത് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മല്ലിപ്പൊടി 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതായത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒരു ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഈ തീയിൽ നിന്ന് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഈ സെയിം അടുപ്പിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ചൂടും കൊണ്ട് വീണ്ടും പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കറിയാത്ത, ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോണം. ഉണക്ക് കപ്പയുടെ കൂടെയൊക്കെ നല്ല റെസിപ്പിയാണ്, അല്ലേ? നല്ലൊരു മീൻ കറിയാണിത്. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ പറയാൻ മറന്നുപോയൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ്. എൻ്റെ കയ്യിൽ അപ്പോൾ ഇല്ലായിരുന്ന കാരണമാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അത് ഞാൻ പറയാനും വിട്ടുപോയി, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇതാ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഇല്ലായിരുന്ന കാരണമാണ് ഞാനത് ചേർക്കാഞ്ഞത്. ഇനി അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടെ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അല്ലാതെ ഇതിന് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ പച്ചമീൻ കിട്ടാത്ത സമയത്തൊക്കെ ഇതുപോലെ ഉണക്കമീനൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും ആ കൂട്ടുപൊടികളുടെ കൂട്ടം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ അരക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി ഞാൻ അപ്പോൾ ആ മറ്റ് പൊടികളുടെ കൂടെ ചേർത്ത് കൊടുക്കാഞ്ഞത്. ഉലുവ ഞാൻ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. അത് ഓൾറെഡി വറുത്തതായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുന്നതേ ഉള്ളൂ.
ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ ഈ കൂട്ടെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ അരപ്പും ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതാ ഇതുപോലെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം ഇനി മീനൊക്കെ ഇട്ട് മീനൊക്കെ ഒന്ന് വറ്റി വരും, അതിൻ്റെ കൂടെ ചാറൊക്കെ ഒന്ന് കുറുകി വരണമല്ലോ. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം, കാരണം നമ്മൾ അരപ്പൊക്കെ ഇട്ടതല്ലേ. അപ്പോൾ ഒന്ന് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കാം. മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം ഇരുന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. തീ കൂട്ടി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം. തീ കുറച്ചതിന് ശേഷം ഈ ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് മീനൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. മീനൊക്കെ വെന്ത് ചാറൊക്കെ നന്നായിട്ട് വറ്റി വരണം. ദാ ഇപ്പോൾ ഇത് നന്നായിട്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ദാ എണ്ണയൊക്കെ കണ്ടില്ലേ, ഇതുപോലെ സൈഡിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നമുക്ക് ഇതിനൊക്കെ പാകത്തിനുള്ള ചാറ് മതിയെങ്കിൽ ഇത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് നിർത്താം. അപ്പം നിങ്ങൾക്ക് ഇതിന് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ഇതിന് ഇനിയും കുറച്ച് നേരം കൂടെ വേണമെങ്കിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം, കാരണം ഉണക്കമീൻ നമ്മൾ നേരത്തെ ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ഉപ്പ് നോക്കേണ്ടത്. അപ്പം എനിക്ക് ഇത്രയും ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി മതിയെങ്കിൽ ഇവിടെ വെച്ച് ഓഫ് ചെയ്യാം, അല്ല കുറച്ചും കൂടെ വറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചിട്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.